أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. രണ്ടാമത്തെ വ്യക്തി അബ്ദുല്ലാഹി ബിൻ ഉമർ ആണ്. പ്രവാചകനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മൂന്നാമത്തെ വ്യക്തിയുടെ ജീവിത കഥയാണ് ഞാൻ ചെറുവാണി പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് അനസ് ഇബ്ൻ മാലിക് എന്നാണ്. ഏകദേശം 2286 ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസുകളൊക്കെ അനസ്റമിയെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളൊക്കെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കുറെ കൂടി കുടുംബവുമായി ബന്ധപ്പെട്ട വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട കൗതുകകരമായ ഹദീസുകളാണ്. അതിനൊരു കാരണമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 10 വർഷം ഖാദിമായി സേവകനായി ജീവിച്ച വ്യക്തിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അനസിന്റെ കഥ ഇതാണ്. മക്കയിൽ നിന്ന് പ്രവാചകൻ മദീനയിലേക്ക് വരുന്നു. അപ്പൊ എല്ലാവരും പ്രവാചകനെ കാണാൻ കാത്തു നിൽക്കുകയാണ്. വന്നപ്പോൾ എല്ലാവരും ആണും പെണ്ണും ആബാലവൃദ്ധം ജനങ്ങൾ പ്രവാചകന്റെ വരവ് പ്രതീക്ഷിച്ച് പ്രവാചകന് ആ നാട്ടുകാർ അൻസാറുകൾ വ്യത്യസ്തങ്ങളായ സമ്മാനങ്ങൾ കൈമാറുന്നുണ്ട്. ഉമൈസ എന്ന് പറയുന്ന സ്ത്രീ തന്റെ 8 വയസ്സോ 10 വയസ്സോ ഉള്ള ചെറിയൊരു ബാലനുമായിട്ടാണ് പ്രവാചകന്റെ അരികിൽ വരുന്നത്. എന്നിട്ട് പ്രവാചകനോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് ലബ്യ ബഖ റജുലും വലബ്രഅത്തുൻ മിനൽ അൻഫാർ ഇല്ല അദ്ഹഫക് മിൻ തഹ്ഫ വലാ അജിദു അൻ ഉദ്ഹിഫുക് ഗൈറ ബിനി ഹാദ ഫഖുദുഹു. ഈ നാട്ടിലെ ഒരാണും പെണ്ണും ബാക്കിയില്ല അൻസാറുകളിൽ. എല്ലാവരും പ്രവാചകരെ അങ്ങേക്ക് ഗിഫ്റ്റ് കൊടുത്തന്നിട്ടുണ്ട്. എന്റെ കയ്യിൽ താങ്കൾക്ക് തരാൻ ഒരു സമ്മാനവുമില്ല. എന്റെ സമ്മാനം ഇതാ, എന്റെ ഈ മകനാണ് എന്ന് പറഞ്ഞ ഈ കുട്ടിയെ, ഈ 9 വയസ്സുള്ള ഈ കുട്ടിയെ പ്രവാചകന് സമ്മാനിക്കാം. അപ്പൊ അവിടെ രണ്ടു കാര്യമുണ്ട്. ഒരു ഉമ്മയും കുഞ്ഞിനെ ആർക്കും സമ്മാനിക്കില്ല. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും ഉമ്മ അങ്ങനെ കുഞ്ഞിനെ കൊടുത്താൽ കുഞ്ഞങ്ങ് പോവുകയില്ല, ഉമ്മയെ ചേർത്ത് പിടിച്ചവിടെ നോക്കും. പക്ഷെ അനസിന്റെ സ്വഭാവം അങ്ങനെയായിരുന്നില്ല. അനസിന്റെ ഉമ്മ എത്ര പ്രവാചകനെ സ്നേഹിച്ചിരുന്നോ അതിനേക്കാൾ പ്രവാചകനെ കൗതുകത്തോടു കൂടി നോക്കിയിരുന്ന ആളാണ് ഈ കൊച്ചുപയ്യൻ. പ്രവാചകനോട് ചേർത്ത് നിന്നു ഉമ്മാട് ചാറ്റ പറഞ്ഞ് ഉമ്മ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസിന്റെ തല ഇങ്ങനെ ശിരസ് ഇങ്ങനെ തലോടി. പ്രവാചകന്റെ പൊതു സ്വഭാവമാണ് കുട്ടികളെ പ്രവാചകൻ തലയിൽ ഇങ്ങനെ തലോടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ട് നബി പേര് വിളിച്ചത് അനസ് എന്നല്ല, യാ ഉനൈസ്. രണ്ടു പേരാണ് അനസിനെ വിളിക്കാറ്, ഒന്ന് യാ ഉനൈസ് യാ ബുനയ്യ, ഇങ്ങനെയല്ലാതെ വിളിച്ചിട്ടില്ലാന്ന്. അനസ് പറയുന്നത്, പ്രവാചകൻ മദീനയിൽ വന്നപ്പോൾ, രണ്ട് സന്ദർഭം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല, പ്രവാചകൻ മദീനയിൽ വന്നപ്പോൾ പ്രഭാപൂരിതമായി മദീന പട്ടണം മുഴുവൻ. രണ്ടാമത്തെ ഘട്ടം പ്രവാചകന്റെ മരണമാണ്. 10 വർഷം കഴിയുമ്പോൾ അനസിന് 20 വയസ്സായി. 20-ാമത്തെ വയസ്സിൽ പ്രവാചകൻ വഫാത്താകുമ്പോൾ മദീന പട്ടണം മുഴുവൻ അന്ധകാരം കൊണ്ട് ഇരുട്ട് നിറഞ്ഞ ഒരു സാഹചര്യമുണ്ടായി എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം പറയുന്ന കൂട്ടത്തിൽ പറയുന്നത്, ഇതിനേക്കാൾ നല്ല ഒരു സ്വഭാവം വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല.
അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല പ്രകൃതം മാറായി തുറസുള്ളതായി സ്വലാസ്ലമില്ലാ മുത്തഭസ്തിമ എപ്പോഴും ഇങ്ങനെ പുഞ്ചിരിക്കുന്ന മുഖമുണ്ടായിരുന്നു എന്നാണ്. എപ്പോഴും പുഞ്ചിരിക്കാൻ നമുക്കൊന്നും പറ്റില്ല, കാരണം വ്യത്യസ്തങ്ങളായ മാനസിക വേലിയേറ്റങ്ങൾ നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്നവരാണ്. ചിലപ്പോൾ വിഷാദം ഉണ്ടാവും, ചിലപ്പോൾ സങ്കടം ഉണ്ടാവും, ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവും, അങ്ങനെ വൈവിധ്യങ്ങളായ വികാരം നമ്മുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരാളെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കുവിൻ എന്ന് അനസ് ഇബ്നു മാലിക് അള്ളാഹുവിന് പറയുന്നുണ്ട്. എപ്പോഴും പുഞ്ചിരി ഉണ്ടാവും. നമ്മളെക്കാൾ ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടു. പക്ഷെ എന്റെ റബ്ബുണ്ട് എന്റെ കൂടെ, ആ ബോധമാണ് ഒരാളെ പുഞ്ചിരി തൂകുന്നവനാക്കുന്നത്. മാനസികമായ ദേഷ്യം അതുപോലെയുള്ള വികാരങ്ങളിൽ നിന്ന് ഒരാളെ നിയന്ത്രിക്കുന്നത്, അയാളുടെ വൈകാരിക വേലിയേറ്റങ്ങളിൽ നിന്ന് ഒരാളെ നിയന്ത്രിക്കുന്നത് അയാളുടെ ഈ ബോധമാണ്. ഇതിനൊക്കെ എനിക്ക് പ്രതിഫലം തരുന്നുണ്ട്, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, ഇതൊക്കെ അള്ളാഹുവിന്റെ വിധിയാണ്, അങ്ങനെയുള്ള ചില അടിസ്ഥാന വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസം ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ ജീവിതത്തെ നന്നായി മാനേജ് ചെയ്യാൻ സാധിക്കും. അല്ലാത്തവർ ഇടയ്ക്ക് വെച്ച് എന്താണ് ലെഫ്റ്റായി പോകുന്നത് പോലെ ദുനിയാവിൽ നിന്ന് തന്നെ എന്താണ് യാത്രയാകും, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് ഓടിയകലും, സുഹൃത്തിനെ അൺഫ്രണ്ട് ആക്കും. കാരണം അവർക്ക് അവരുടെ വികാരത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. അപ്പോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ചാൽ, പ്രത്യേകിച്ച് അനസ് ഇബ്നു മാലിക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ പഠിച്ചാൽ, നമുക്ക് അങ്ങനെ നമ്മുടെ സ്വഭാവത്തെ നന്നാക്കിയെടുക്കാൻ ഒരു ക്യാരക്ടർ ഫോർമേഷനെ പറ്റുന്ന ഹദീസുകളാണ് അനസ് ഇബ്നു മാലിക് അള്ളാഹുവിന്റേത്. രണ്ട് ഹദീസുകൾ, ഒന്ന് പ്രവാചകന്റെ പുഞ്ചിരിയെ കുറിച്ചുള്ള ഹദീസ്, മറ്റൊരു ഹദീസ് യാ ഉനൈസ് മോന അനസ് ഒരാളോടും വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ രാവിലെ നീ നിനക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞാൽ, രാത്രി ബെഡിൽ കിടക്കുന്ന സമയത്ത് ഒരാളോടും വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ നിനക്ക് ഉറങ്ങാൻ കഴിഞ്ഞാൽ നീ അങ്ങനെ ചെയ്യണം. യാ ബുനയ്യ ഇന്നദാരിക്കു മിൻ സുന്നതി, മോനെ ഇത് എന്റെ ഒരു സ്വഭാവമാണ്, എന്റെ സുന്നത്താണ്. എന്റെ ഈ സുന്നത്ത് ആരെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ അവൻ എന്നെ സ്നേഹിച്ചു. ഒമൻ അഹബ്ബനി കാനമായി ഫിൽജന്ന, എന്നെ സ്നേഹിച്ചാൽ അറിയാലോ അവൻ എന്റെ കൂടെ ഉറപ്പായിട്ട് സ്വർഗത്തിൽ എത്തിച്ചേരും. അപ്പോ ഈ കൂട്ടത്തിൽ നിങ്ങൾക്കോ എനിക്ക് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോ? തീർച്ചയായും. നമ്മൾ എന്ത് പട്ടിണി കിടന്നത് അതിനുവേണ്ടിയാണ്, നമ്മൾ ഇത്രയും നേരം നിന്ന് നിസ്കരിച്ചത് അതിനുവേണ്ടിയാണ്. എങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സ്വഭാവത്തെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക. വെറുപ്പും വിദ്വേഷവും ഇല്ലാത്ത നജ്ജകം സൂക്ഷിക്കുക. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, തെളിഞ്ഞ ഹൃദയമുള്ളവർ മാത്രം സ്വർഗത്തിലേക്ക് പോകൂ എന്ന് വിശുദ്ധ ഖുർആനിൽ ഒരു വർത്തമാനമുണ്ട്. നമ്മൾക്ക് സ്വാഭാവികമായും ഒരു സോഷ്യൽ ബീയിങ് എന്ന അർത്ഥത്തിൽ പലരുമായും പെരുമാറുമ്പോൾ പലരും നമ്മളോട് മോശമായിട്ട് പെരുമാറും. ചിലരെ നമുക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല, പക്ഷെ അതൊക്കെ സഹിക്കണം എന്നാണ് നബി പറയുന്നത്. അതൊക്കെ നീ ഉൾക്കൊള്ളണം. എന്തിനു വേണ്ടി? നിന്റെ സ്വർഗത്തിന് വേണ്ടി. അപ്പൊ ഓരോ വ്യക്തികളും വ്യത്യസ്തങ്ങളായ പെരുമാറ്റ രീതികളുള്ളവരാണ്. അവരൊന്നും നന്നാക്കലും നിന്റെ പണിയല്ല. അവരെല്ലാവരെയും കറക്റ്റ് ചെയ്തിട്ട് ഈ ദുനിയാവിൽ നിനക്ക് ജീവിക്കാൻ സാധിക്കില്ല. നിന്റെ ഭാര്യയെ, നിന്റെ ഉമ്മയെ, ഉപ്പയെ, ബ്രദറിനെ, സിസ്റ്ററിനെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നിന്റെ ടീച്ചറെ, പ്രിൻസിപ്പളിനെ, സ്ഥാപനത്തെ, റോഡിലൂടെ നമ്മൾ പോകുമ്പോൾ ചില വാഹനങ്ങൾ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായി ഓണടിച്ച്, ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളും ഉണ്ടാവും. അവരൊന്നും നന്നാക്കിയിട്ട് നിനക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കില്ല. ഇതൊക്കെ പുറത്തു കൊടുക്കാനും ക്ഷമിക്കാനും നിന്റെ മനസ്സിനെ നീ പാകപ്പെടുത്തിയാൽ നിനക്ക് സ്വർഗം ലഭിക്കുമെന്നാണ് പ്രവാചകൻ പറയുന്നത്. അനസ്സിന്റെ ഒരു ഹദീസ് ആണ്. മറ്റൊരു ഹദീസ് മോനെ അനസ്സെ, വീട്ടിലേക്ക് കടക്കുമ്പോ സലാം പറയാണ്ട് കിടക്കരുത്. യക്കുൽ ബറക്കത്തൻ അലൈക വഅലാലി ബൈതിക്, അത് നിനക്ക് പറക്കത്താണ്, അത് പറയുന്ന ആൾക്ക് പറക്കത്താണ്, വീട്ടുകാർക്ക് മൊത്തം ഒരു പറക്കത്ത് ലഭിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് വീട്ടിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു സ്വഭാവം ശീലമാക്കണം എന്നാണ് അനസ് ഇബ്നു മാലിക് അള്ളാഹു പറയുന്നത്. ഇനി കൗതുകകരമായ ഒരു കാര്യം, അനസിനു വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ റിസ്ഖുഹു മാലൻ വവലദ, അല്ലാഹുവേ അനസിന് ധാരാളം മക്കൾ കൊടുക്കണേ, ധാരാളം പണം കൊടുക്കണേ എന്നാണ്. അത് ഒരത്ഭുതം സംഭവിച്ചത്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നാട്ടിൽ വലിയ സമ്പന്നനായി തീർന്നു എന്നുള്ളതാണ്. അതുപോലെ മക്കളും പേരമക്കളും അടക്കം നൂറിലധികം എന്താണ് മക്കളും പേരമക്കളും ഒക്കെ ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രം. ഏകദേശം
തൊണ്ണൂറ്റി വബാരിക് ഫീഹി എന്നൊക്കെ ആ ഹദീസിന്റെ ബാക്കിയുണ്ട്. 96 വയസ്സുവരെ 93 വയസ്സുവരെ അദ്ദേഹം ജീവിച്ചു എന്നതാണ്. അഥവാ ഏറ്റവും അവസാനം മരിച്ച സഹാബി അനസാണ് എന്ന് ഒരു പഠനമുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഹൗദുൽ കൗസറുമായി ബന്ധപ്പെട്ട സംസാരം നിർവഹിക്കുമ്പോൾ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട്, ഓ ഈ കാലത്ത് അത് നിഷേധിക്കുന്ന ആളുടെ കാലത്ത് എനിക്ക് ജീവിക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ അനസ് റളിയല്ലാഹു അൻഹു പരിതപിക്കുന്നുണ്ട്. അദ്ദേഹം മരിച്ചത് ബസറയിലാണ്. അത് അദ്ദേഹം പിന്നീട് എന്താണ് അദ്ദേഹത്തിന്റെ ശിഷ്ട ജീവിതം അവിടെയാണ്. അദ്ദേഹം ആളുകളോട് പറയുമായിരുന്നു, ഞാൻ അന്ത്യനാളിൽ റസൂലിനെ കാണുമല്ലേ, അവ ഞാൻ ഓടിച്ചെല്ലും പ്രവാചകന്റെ അടുത്തേക്ക്. ഞാൻ നബിയോട് പറയും, കാരണം നബിക്ക് മനസ്സിലാവില്ലല്ലോ എന്നെ, കാരണം 93-കാരനല്ലേ ഞാൻ, 20-കാരനായിട്ടാണ് പ്രവാചകനിൽ നിന്ന് അകലുന്നത്, പിന്നെ 93-96 വയസ്സായിട്ടാണ് ഞാൻ മരിക്കുന്നത്. ഇപ്പൊ നബിക്ക് എന്നെ കണ്ട മനസ്സിലാവില്ല, അപ്പൊ ഞാൻ പ്രവാചകന്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് പറയും, യാ റസൂലല്ലാ ഹദാ ഉനൈസ് ബുഖൈദി ബുക്ക്, താങ്കളുടെ ഹാദിം അനസാണ് ഞാൻ ഓർമ്മണ്ടോ എന്നെ എന്ന് ഞാൻ ചോദിക്കുമെന്ന് അദ്ദേഹം തന്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ടായിരുന്നു. ഇതിനേക്കാൾ ഒരു കൗതുകമുള്ള ഒരു കാര്യം, അനസ് മരിക്കുമ്പോൾ കുടുംബക്കാരോട് ഒരു വസിയത്ത് ചെയ്തു. എപ്പോഴും അനസിന്റെ കയ്യിൽ ഒരു വടി ഉണ്ടാവും, ഞാൻ മരിക്കുമ്പോൾ ഈ വടി എന്റെ കഫൻ പുടവയെ ചേർത്ത് വെക്കണമെന്നായിരുന്നു അനസിന്റെ വസിയത്ത്. ആ വടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവായി ഉപയോഗിച്ചിരുന്ന ഒരു വടിയായിരുന്നു എന്നതാണ്. അവരൊക്കെ എത്രമാത്രം തിരുദൂതരെ സ്നേഹിച്ചു എന്നതിന്റെ, അവരുടെ ഹൃദയത്തിൽ എത്രമാത്രം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കൊണ്ടു നടന്നു എന്നതിന്റെ ഒക്കെ വളരെ പ്രകടമായ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. റഹ്മാനായ റബ്ബ് ആ പ്രവാചകനെ സ്നേഹിക്കുവാനും ആ പ്രവാചകന്റെ സ്വഭാവ വിശേഷങ്ങൾ സ്വജീവിതത്തിൽ പകർത്തുവാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രവാചകനോടൊന്നിച്ച് സ്വർഗം പുലരാൻ റഹ്മാനായ റബ്ബ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വീഴ്ചകൾ അല്ലാഹു പുറത്തു വരുമാറാകട്ടെ. റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذابنا ربنا تقبل منا إنك أنت السميع العليم. السلام عليكم ورحمة الله. خطبة برباشنا اي تي ميديا واتساب جروب. For more details please contact 8547539820.